പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നജീബ് കാന്തപുരം എം എൽ എ നടപ്പാക്കുന്ന ക്രിയാപദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കുന്ന സ്റ്റുഡൻസ് ബ്രിഗേഡിൽ ഉത്സാഹപൂർവ്വം അണിനിരന്ന് വിദ്യാർത്ഥികൾ. ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പിൽ തിരഞ്ഞെടുത്ത 200 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ പഠന മികവിനെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച മേഖലയിലേക്ക് എത്തിക്കാൻ പ്രാപ്തരാക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ക്രിയാപദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാവാൻ സ്റ്റുഡൻസ് ബ്രിഗേഡ് സന്നദ്ധരായി. 1000 ബ്രിഗേഡ് എന്ന വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ച് പദ്ധതി ജനകീയമാക്കുകയാണ് ലക്ഷ്യം. ലെഡറാസ് ഗോ എന്ന പേരിൽ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന ലീഡർഷിപ്പ് ട്രെയിനിംഗ് പരിപാടിയിൽ 200 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിക്ക് നേതൃത്വം നൽകാൻ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായാണ് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് പരിപാടിയിൽ പ്രവേശനം നൽകിയത്. ഏകദിന പരിശീലന പരിപാടി വിദ്യാർത്ഥികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി. പരിശീലന പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ, പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഉയരങ്ങളിലെത്താൻ സാധ്യമാവൂ എന്നും മനസ്സിനെ ഇതിനായി പാകപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും ഓൺലൈനായി സംസാരിച്ച ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. എല്ലാവരും സ്വയം മോട്ടിവേഷൻ ആവുകയാണ് വേണ്ടതെന്നും ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാവണമെന്നും ശ്രീധന്യ സുരേഷ് പറഞ്ഞു. സ്വയം മറ്റുള്ളവർക്ക് പ്രചോദനമാവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് ഫോൾസ് മോട്ടിവേഷൻ കൊണ്ടുവരെയല്ല വേണ്ടത്. സോ എനിക്ക് പറയാനത്, സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ കുട്ടികളാണ് നിങ്ങൾ, അതിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് നിങ്ങൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ തന്നെ ആവട്ടെ. ആ ഒരു മോട്ടിവേഷനിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെയും പ്രചോദിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കൈവരട്ടെ എന്നും കൂടി ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ മുമ്പിലുള്ള പെൺകുട്ടികളോടും എൻ്റെ കൊച്ചനിയന്മാരോടും പറയാനുള്ളത്, 21 വയസ്സിലൊന്നും തീർന്നു പോകേണ്ടതല്ല നിങ്ങളുടെ സ്വപ്നം. ആ ഒരു സ്വപ്നത്തിന് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ ഈ ജീവിതം അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ എന്നാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത്, അന്ന് വരെ നമ്മൾ ഈ സ്വപ്നങ്ങൾക്ക് പരിധിയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ എത്ര ചെയ്താലും എത്ര നേടിയാലും തീരാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളത് അറിവ് സമ്പാദിക്കുക, വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അറിവ് നേടുന്നതിന് പ്രായപരിധി തോന്നേണ്ട കാര്യമില്ലെന്നും സബ് കളക്ടർ കൂട്ടിച്ചേർത്തു. പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനർ എം എസ് ജലീൽ, വിന്നർ ഷെരീഫ് എന്നിവർ ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി നബീൽ വട്ടപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തക ഡിംപിൾ ജെയിംസ്, സാഹിത്യകാരി സുഷമ ബിന്ദു, ലിറ്റീഷ്യ ജോഷി, റിഷാന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെഷനുകളിൽ അധ്യാപകർ സംവദിച്ചു. സർക്കാർ ഉദ്യോഗ സിവിൽ സർവീസ് തലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതും സംരംഭകത്വ പ്രോത്സാഹനം നൽകുന്നതും ഉൾപ്പെടെ ക്രിയയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുകയാണ് ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു. വിദ്യാർത്ഥികളെ ഏറ്റവും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു യത്നമാണ് ക്രിയ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സിനകത്തുള്ള ആംബിഷൻ എന്താണോ ആ ആംബിഷൻ അനുസരിച്ചുള്ള ഒരു പ്ലേസ്മെൻറ്റിലേക്ക് അവരെത്തിക്കുകയും ഓരോ വീടിനെയും എംപവർ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളത് മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, പെരിന്തൽമണ്ണ കേരളത്തിന് ഒരു മോഡലായി ഹ്യൂമൻ റിസോഴ്സ് ടാപ്പിങ്ങിൽ മാറണമെന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനുവേണ്ടി എല്ലാ വിഭാഗം കുട്ടികളെയും നമ്മൾ സമീപിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്കൂളുകളിലൊക്കെ അത്ര മിടുക്കരല്ല എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ അവർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിരിക്കും, വളരെ സവിശേഷമായ പല കഴിവുകളും സിദ്ധികളും സർഗാത്മകതയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അതുപോലെ സ്പോർട്സിൽ വളരെ നല്ല പ്രാഗൽഭ്യമുള്ള കുട്ടികളുണ്ടാവും, ഫുട്ബോളിൽ വലിയ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ക്രിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് തിരിച്ചറിയുകയും വികസനം നടക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് ടാപ്പിങ്ങിലാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ക്രിയ. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനവും സ്കോളർഷിപ്പുകളും സഹായങ്ങളും ഉറപ്പാക്കും. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ക്രിയ പദ്ധതി വ്യാപിപ്പിക്കും. പൊതുജന പങ്കാളിത്തവും ഉറപ്പുവരുത്തും.
അപ്പൊ ഈ ക്രിയയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് ഒരുപാട് തലത്തിൽ കുട്ടികളെ സഹായിക്കാനുണ്ടാകും. കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, നിരന്തരമായി അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ആരംഭിക്കുന്നത് 200 കുട്ടികളുടെ ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി 800 കുട്ടികൾക്ക് വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് 10,000 കുട്ടികളിലേക്ക് ഇതിൻ്റെ ഗുണഫലം എത്തുന്ന തരത്തിലാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മേഖലകളിലുമുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലിറ്ററേച്ചർ ക്ലബ്ബ്, കൾച്ചറൽ ക്ലബ്ബ് തുടങ്ങി അത്തരം മേഖലയിലൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു താങ്ങായി നിൽക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ക്രിയയെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പഠനത്തിൽ മുന്നേറുന്നവരെ മാത്രമല്ല പിന്നിൽ നിൽക്കുന്നവരെയും ഉറപ്പായും പരിഗണിക്കണം. ഇത്തരം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകാനാണ് എംഎൽഎയുടെ തീരുമാനം. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകും.